ഈ കഥയിൽ ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്കെല്ലാവർക്കും ഈ സ്റ്റോറി ഇഷ്ടമാവുമെന്ന്. എല്ലാത്തിനും മുന്നേ ഞാൻ ആരാണെന്ന് പറയണം. എൻ്റെ പേര് അലക്സ്. ഇതിനു മുന്നേ എനിക്ക് വേറെ പേരായിരുന്നു. എന്നെ അഡോപ്റ്റ് ചെയ്തതാണ്. എന്നെ അഡോപ്റ്റ് ചെയ്ത് അച്ഛൻ ഒരു പുതിയ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവിടെ ഞാൻ കണ്ടത് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്കും അത് കേൾക്കുമ്പോൾ വളരെ ഡിസ്റ്റർബിംഗ് ആയിരിക്കും. ഞാൻ അപ്പോൾ ചെറിയ കുട്ടിയായിരുന്നു. എനിക്കപ്പോൾ ശരിയും തെറ്റും ഒന്നും അറിയാത്ത പ്രായമായിരുന്നു. എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ എനിക്ക് 3 വയസ്സായിരുന്നു. എൻ്റെ അച്ഛൻ ചില സമയത്ത് ഗേൾസിനെ വീട്ടിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അവരെ ബേസ്മെൻറ്റിലിട്ട് പൂട്ടി വയ്ക്കും. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരെ കൊന്നുകളയും. ഞാൻ ഈ വീട്ടിൽ അഡോപ്റ്റഡായി വന്നത് തൊട്ട് ഈ പരിപാടി നടക്കുന്നുണ്ട്. എൻ്റെ പേര് അലക്സ് എന്ന് വയ്ക്കാൻ കാരണം എൻ്റെ അച്ഛൻ്റെ ആദ്യത്തെ വിക്ടിമിൻ്റെ പേര് അലക്സ് എന്നായിരുന്നു. എനിക്കിപ്പോൾ 15 വയസ്സായി. എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ചെറുപ്പത്തിൽ ഇതൊക്കെ കണ്ട് വളർന്നുകൊണ്ട് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എൻ്റെ മുന്നിൽ ഇപ്പോൾ ആരെങ്കിലും ആരെയും കൊല ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരു തരത്തിലുള്ള ഫീലിങ്സും ഉണ്ടാവില്ല. എനിക്കതൊക്കെ നോർമലായി മാറിയിരുന്നു. ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഇടയ്ക്ക് പോയി ചോദിക്കും അലക്സ് എങ്ങനെയായിരുന്നു എന്ന്. അച്ഛനെനിക്ക് അവൻ്റെ പേരാണ് തന്നിരിക്കുന്നത്. അവനെ കാണാൻ എങ്ങനെയായിരുന്നു, അവൻ്റെ സംസാരം എങ്ങനെയായിരുന്നു, അവൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ. എന്നാൽ അച്ഛൻ അലക്സിനെ കുറിച്ച് ഒന്നും തന്നെ എന്നോട് പറഞ്ഞിരുന്നില്ല. അച്ഛൻ പറഞ്ഞത് അവരുടെ ഉള്ളിൽ ചോരയില്ലെങ്കിൽ പിന്നെ എനിക്ക് അവർ വെറും വേസ്റ്റ് ആണെന്നാണ്. എനിക്കൊരു ബ്രദറുണ്ട്. അവന് 19 വയസ്സാണ്. അവൻ അഡോപ്റ്റഡ് അല്ല. അവൻ അച്ഛൻ്റെ റിയൽ മകനാണ്. പക്ഷേ എനിക്ക് എൻ്റെ ചേട്ടനെ വലിയ ഇഷ്ടമാണ്. എൻ്റെ ചേട്ടനും അതെ, എന്നെയും വലിയ ഇഷ്ടമാണ്. അവൻ്റെ പേരാണ് സോണി. പിന്നെ അച്ഛനെന്നെ അഡോപ്റ്റ് ചെയ്യാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. സോണി അച്ഛനെ ഹെൽപ്പ് ചെയ്യില്ല. അച്ഛൻ്റെ കില്ലിങ്സിനെ സംബന്ധിച്ചുള്ള ഒരു ഹെൽപ്പും സോണി ചെയ്യില്ല. ഞാൻ അച്ഛൻ്റെ നൈഫ്സ് ഒക്കെ ഇടയ്ക്ക് ഷാർപ്പ് ചെയ്ത് വയ്ക്കാറുണ്ട്. അതുകൊണ്ട് അച്ഛൻ എന്നിൽ ഹാപ്പിയാണ്. ഞാൻ പുറത്തിറങ്ങാൻ അലൗഡ് അല്ല. സോണിയും അതെ. ഒരുമിച്ച് ഞങ്ങൾ ഇടയ്ക്കൊക്കെ പുറത്തു പോകും, പക്ഷേ ഒറ്റയ്ക്ക് ഇതുവരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് ഈ നെയ്ബർഹുഡിനെ പറ്റിയോ ആൾക്കാരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്നതിനെ പറ്റിയോ ഒന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്കറിയാവുന്നത് ഞങ്ങളുടെ ഈ വീട്, പിന്നെ അച്ഛൻ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന വിക്ടിംസ്. പിന്നെ രാത്രിയാവുമ്പോൾ അച്ഛൻ വളരെ ഉറക്കെ റേഡിയോ പ്ലേ ചെയ്യും. അച്ഛൻ വിചാരിക്കുന്നത് റേഡിയോ ഇങ്ങനെ ഉറക്കെ പ്ലേ ചെയ്താൽ ഞങ്ങളാരും ആ വിക്ടിമിൻ്റെ കരച്ചിൽ കേൾക്കില്ല എന്നാണ്. പക്ഷെ അച്ഛൻ തെറ്റി. അച്ഛൻ എപ്പോഴൊക്കെ ആരെയൊക്കെ കൊല്ലുന്നു അതൊക്കെ ഞങ്ങളറിയും. അച്ഛൻ്റെ ഏത് വിക്ടിം വന്നാലും അവരുടെ എല്ലാ പേരും ഞാൻ എൻ്റെ റൂമിൻ്റെ ചുമരിൽ എഴുതി വയ്ക്കും. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതിനൊരു എക്സ്പ്ലനേഷൻ ഇല്ല. ഇതേ കാര്യം സോണിയും ചെയ്യും. എൻ്റെയും അവൻ്റെയും റൂം മുഴുവൻ ഈ പേരെഴുതി നിറഞ്ഞിരിക്കുകയാണ്. ഒരു ഇൻസിഡൻറ്റ് ഞാൻ ഓർക്കുന്നു. അച്ഛൻ ഒരു ദിവസം നെസ് എന്ന് പറഞ്ഞ ഒരു 19 വയസ്സുകാരനെ വീട്ടിലേക്ക് കൊണ്ടുവരും. ആ ഒരു ദിവസം ഞാൻ കത്തി ഷാർപ്പാക്കിയപ്പോൾ അധികം ഷാർപ്പായിട്ടുണ്ടായിരുന്നില്ല. ആ കത്തി വെച്ചാണ് അച്ഛൻ നെസ്സിനെ കൊന്നത്. അച്ഛൻ ബേസ്മെൻറ്റിൽ നിന്ന് ഇറങ്ങിയ ശേഷം ബേസ്മെൻറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ അകത്തേക്ക് കയറി. അപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തു നെസ് ശ്വാസം വിടുന്നുണ്ടായിരുന്നു. ഞാൻ നെസ്സിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനോട് പറഞ്ഞു ഐ എം റിയലി സോറി, നീ ഇത് ഡിസേർവ് ചെയ്യുന്നില്ല. അപ്പോൾ നെസ് എന്നോടൊരു കാര്യം പറഞ്ഞു, റൺ. അവൻ വിചാരിച്ചു ഞാനും വിക്ടിമാണെന്ന്. നെസ്സിനെ ചെയ്തതുപോലെ എന്നെയും ചെയ്യുമെന്ന് അവൻ വിചാരിച്ചു. പക്ഷേ നെസ് അങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു ഫീൽ ഉണ്ടായത്. ആദ്യമൊക്കെ ഞാൻ ആരെങ്കിലും വന്നോട്ടെ, ആരെങ്കിലും മരിച്ചോട്ടെ, ആർക്ക് എന്ത് വേണമെങ്കിലും പറ്റിക്കോട്ടെ, എനിക്ക് എൻ്റെ അച്ഛനും ബ്രദറും മാത്രമായിരുന്നു മാറ്റർ. കത്തി ഷാർപ്പ് ചെയ്യുന്നത് വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അതെന്നെ ഒക്യുപ്പൈഡായി വയ്ക്കും. ഞാൻ കത്തി ഷാർപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സോണി എന്നെ നോക്കിക്കൊണ്ടിരിക്കും. അന്നും ഞാൻ കത്തി ഷാർപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും സോണി എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളൊരു പെൺകൊച്ചിൻ്റെ ശബ്ദം കേൾക്കും. അവളവർക്കെ സ്ക്രീം ചെയ്യായിരുന്നു, പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ വെറുതെ വിടണം, ഞാൻ ഈ കാര്യം ആരോടും പറയില്ല, പ്ലീസ് എന്നെ വെറുതെ വിടണം എന്ന് ആ പെൺകുച്ചി ഉറക്കി കരയുമായിരുന്നു. നോക്കിയപ്പോൾ അച്ഛൻ ഒരു ഗേളിനെ ബേസ്മെന്റിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ബേസ്മെന്റിൽ കൊണ്ടുപോയി അച്ഛൻ തിരിച്ച് കയറി വരും. ഞാനും സോണിയും കൂടി ബേസ്മെന്റിലേക്ക് ചെന്നു. അവിടെ ഒരു പെൺകുട്ടി കിടക്കുകയാണ്. അവളുടെ മുഖത്ത് ഒരു ബാഗുണ്ട്. സോണി എന്നോട് പറയും ആ ബാഗ് മാറ്റി നോക്കാൻ. ഞാൻ പോയി അവളുടെ മുഖത്തു നിന്ന് ആ ബാഗ് എടുത്ത് മാറ്റി. അവളെ കാണാൻ നല്ല സുന്ദരിയായിരുന്നു. ഞാൻ അവളോട് പേര് ചോദിച്ചു. അവളുടെ പേര് കീര ആണെന്ന്. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾ അവിടെ ഇരുന്ന് കത്തി ഷാർപ്പ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നില്ലായിരുന്നു. അപ്പം ഞാൻ അതെ എന്ന് പറഞ്ഞു. അപ്പോൾ കീര പിന്നെയും കരഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലാൻ പോവാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല മാം, ഞാൻ നിങ്ങളെ കൊല്ലില്ല, ഞാൻ ആരെയും കൊല്ലില്ല, പക്ഷേ എൻ്റെ അച്ഛൻ നിങ്ങളെ കൊല്ലും. ഇത്രയും സംസാരിച്ചപ്പോഴേക്കും അച്ഛൻ അവിടേക്ക് വരും. എന്നിട്ട് പറയും ബോയ്സ് കിടന്നുറങ്ങും, 10:25. ഞങ്ങൾ മാർക്കർ എടുത്ത് ഞങ്ങളുടെ റൂമിലേക്ക് നടന്നുപോയി. 10:35. അപ്പോൾ റേഡിയോയുടെ ഉറക്കെയുള്ള ശബ്ദം ഞങ്ങൾ കേട്ടു. ഒപ്പം തന്നെ കീര കരയുന്ന ശബ്ദം ഞങ്ങൾ ഞങ്ങളുടെ ചുമരിലേക്ക് KIRA. പിറ്റേ ദിവസം ഞാനും അച്ഛനും കൂടി പുറത്തേക്ക് മാട്ടിലേക്ക് പോയി. ഒരു കത്തിയുടെ കട. ഇതിപ്പോൾ ഞാൻ 3-ാമത്തെയോ 4-ാമത്തെയോ തവണയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്.
ഞാൻ വളരെ എക്സൈറ്റഡ് ആയി ആൾക്കാരെ കാണാനും പുറത്തേക്ക് ഇറങ്ങാനും ഒക്കെ. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഞാൻ ഫ്രണ്ട്സിനെ ഉണ്ടാക്കിക്കോട്ടെ എന്ന്. അപ്പോൾ അച്ഛൻ ഓക്കെ, പക്ഷേ ഒരേ ഒരെണ്ണം. എൻ്റെ നെയ്ബർഹുഡിൽ എന്നെ ആർക്കും അറിയില്ല, അതുകൊണ്ട് എനിക്ക് മാസ്ക് ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എൻ്റെ അച്ഛനെ പോലെ. ആ ഷോപ്പിൽ ഞാനൊരു പെൺകുട്ടിയെ കാണും, ഏതാണ്ട് എൻ്റെ പ്രായമേ കാണുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെ കാണുന്നത്. എനിക്ക് കണ്ടപ്പോൾ കുറച്ച് ഓക്വേർഡായി, ഞാൻ നെർവസായി. ഞാൻ അത് കാണിക്കാതിരിക്കാനെല്ലാം ശ്രമിച്ചു. കത്തിയുടെ പൈസ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ കയ്യിലുള്ള പൈസ താഴെ വീണു. അപ്പോൾ ഈ പെൺകുട്ടി എൻ്റെ അടുത്തേക്ക് ഓടി വന്ന് നീ പൈസ തറയിൽ നിന്ന് എടുക്കാൻ സഹായിച്ചു. അവൾ എന്നോട് സംസാരിക്കാൻ തുടങ്ങി, നീ ഇവിടെ പുതിയതാണോ, നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ. മറുപടിയായി ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ അവൾ പിന്നെ എൻ്റെ ഷൂസിലേക്ക് നോക്കിയിട്ട് പറയും, ഹായ്, ഇതെൻ്റെ ഫേവറേറ്റ് ഷൂസാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്, വെള്ള ഷൂസിൽ റെഡ് പെയിൻറ്റ്. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് അവളോട് താങ്ക്സ് എന്ന് പറയും. പക്ഷേ അത് റെഡ് പെയിൻറ്റ് ആയിരുന്നില്ല, അത് ബ്ലഡായിരുന്നു. എന്നെ കുറച്ച് നേരം സംസാരിച്ചു, എനിക്ക് പോകാൻ സമയമായി. അപ്പോൾ അവൾ ഒരു പേപ്പറിൽ അവളുടെ നമ്പർ എഴുതി തന്നു. എന്നിട്ട് പറയും, നീ ഇവിടെ പുതിയതല്ലേ, നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഇവിടെ പണ്ട് തൊട്ടേ ഉള്ള ആളാണ്, നിനക്ക് ചിലപ്പോൾ ആവശ്യം വരുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് അവളെ നമ്പർ തരും. എനിക്കത് വല്ലാത്ത ഒരു ഫീലിംഗ് ആയിരുന്നു, കാരണം ഞാൻ പുറത്തുനിന്ന് ആരോടും അങ്ങനെ സംസാരിച്ചിട്ടില്ല. എൻ്റെ അച്ഛനും ബ്രദറും അല്ലാതെ വേറൊരു കോണ്ടാക്റ്റും എനിക്കില്ല. എന്നെ കണ്ട് അവൾ പിന്നെയും പറയും, നിന്നെ കണ്ടിട്ട് നിനക്ക് ആങ്സൈറ്റി ഒക്കെ ഉള്ളതുപോലെയുണ്ട്, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് പറയണം, എൻ്റെ അമ്മ സൈക്യാട്രിസ്റ്റാണ്, അതുകൊണ്ട് തീർച്ചയായും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന്. അവളെന്നോട് കെയർ കാണിക്കുന്നത് പോലെ എനിക്ക് തോന്നി, എനിക്ക് അവളെ വിശ്വസിക്കാം, ഐ ക്യാൻ ട്രസ്റ്റ് എന്ന ഫീലിംഗ് വന്നു. എനിക്ക് ഫൈനലി ഒരു ഫ്രണ്ടായി എന്ന സന്തോഷത്തിൽ ഞാനും അച്ഛനും തിരികെ വീട്ടിലേക്ക് പോവായിരുന്നു. വീട്ടിലെത്തി പതിവ് പോലെ ഞാനും ചേട്ടനും ടി വി കാണായിരുന്നു. അച്ഛനാണെങ്കിൽ ആ സമയത്ത് വീട്ടിലുണ്ടാവില്ല, ആളുടെ അടുത്ത വ്യക്തിമിനെ തപ്പിക്കൊണ്ട് നടക്കുമായിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോറിൽ ഒരു തട്ട് കിട്ടും, അച്ഛൻ വേറൊരു പെൺകുട്ടിയായി വീട്ടിലേക്ക് വന്നേക്കുവാണ്. അച്ഛൻ എന്നോട് പറയും, ഇവളെ ബേസ്മെൻറ്റിൽ കൊണ്ടുപോയിരുത്താൻ. ഞാൻ അവളെ ബേസ്മെൻറ്റിൽ കൊണ്ടുപോയിരുത്തി. ഞാൻ അവളോട് പേരെന്താണെന്ന് ചോദിച്ചു. അവൾ പറയും, ക്രിസ്റ്റൽ. എന്നിട്ട് എന്നോട് ചോദിച്ചു, നിനക്കെന്നെ കൊല്ലാൻ പറ്റില്ലല്ലോ അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ, എനിക്ക് നിന്നെ കൊല്ലാൻ പറ്റില്ല, പക്ഷേ എൻ്റെ അച്ഛൻ നിന്നെ കൊല്ലും. അവളപ്പോൾ തന്നെ കുമ്പിട്ടിരുന്ന് കരയാൻ തുടങ്ങി. എനിക്കാകെ ഒരുമാതിരി ഫീലാവാൻ തുടങ്ങി. എന്തുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് എനിക്ക് ഫീലിങ്സ് വരുന്നില്ല, ഒരു പെൺകുട്ടി എൻ്റെ മുന്നിലിരുന്ന് കരയാണ്, അവൾ മരിക്കാൻ പോവാണ്, എന്നിട്ട് എന്തുകൊണ്ട് എനിക്കൊന്നും തോന്നുന്നില്ല, ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണോ എന്നെനിക്ക് തോന്നി. എനിക്ക് എത്ര പോലും വിഷമം വന്നില്ല. അവൾ കരയുന്നത് ഞാൻ ഒരു ഫീലിംഗും ഇല്ലാതെ നോക്കി നിന്നു. എനിക്കാകെ ഞാൻ ഒരു മനുഷ്യനാണ് എന്ന് ഫീലായത് ഞാൻ ആ കടയിൽ വെച്ച് ആ പെൺകുട്ടിയെ കണ്ടപ്പോഴാണ്. ഇപ്പോൾ പിന്നെയും ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു മനുഷ്യനല്ല. അവളുടെ പേര് പോലും ഞാൻ ചോദിച്ചില്ല. മേ ബി നെക്സ്റ്റ് ടൈം കാണുമ്പോൾ അവളുടെ അടുത്ത് പേര് ചോദിക്കാം. ഞാൻ ക്രിസ്റ്റലിനോട് പറഞ്ഞു, എനിക്ക് നിന്നെ സഹായിക്കണമെന്നുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്താൽ ഉറപ്പായും എൻ്റെ അച്ഛൻ എന്നെ കൊല്ലും, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ക്രിസ്റ്റൽ കരഞ്ഞുകൊണ്ട് എന്നോട് പറയും, പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യേ. ഞാൻ അവളോട് മറുപടി ഒന്നും പറഞ്ഞില്ല. ക്രിസ്റ്റൽ പിന്നെ തറയിൽ കിടന്നുകൊണ്ട് ഒരുപാട് കരഞ്ഞു, എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു. അവൾ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും, എനിക്ക് എൻ്റെ സിസ്റ്ററിനെ ഇനി കാണാൻ പറ്റില്ല, പാവം, ഞാൻ അവളെ കത്തി ഷോപ്പിൽ നിർത്തിയിട്ടാണ് വന്നിരിക്കുന്നത്, ഞാൻ അവളുടെ കൂടെ തന്നെ നിൽക്കണമായിരുന്നു, അവൾക്ക് ഇനി ആരുണ്ട്, അവൾ ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ശ്രദ്ധ ആ കത്തി ഷോപ്പിലേക്കാണ് പോയത്. ഏത് പെൺകുട്ടി? ഞാൻ ക്രിസ്റ്റലിനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ആ കടയിൽ വെച്ച് കണ്ട കുട്ടി ക്രിസ്റ്റലിൻ്റെ അനിയത്തിയാണ്, 12 വയസ്സ്, പേര് മേലറി. എനിക്കിപ്പോൾ അവളുടെ പേരറിയാം, എനിക്കിപ്പോൾ എന്ത് ചെയ്യണമെന്നും അറിയാം. ക്രിസ്റ്റലിനെ രക്ഷിക്കണം, പക്ഷേ എങ്ങനെ? ഞാൻ ഇവളെ രക്ഷിച്ചാൽ അച്ഛൻ എന്നെ കൊല്ലും. എനിക്ക് പ്ലാനിങ്ങിനെ പറ്റിയോ ഐഡിയാസിനെ കുറിച്ചോ എന്തെങ്കിലും പ്ലോട്ട് ചെയ്യുന്നതിനെ കുറിച്ചോ ഒന്നിനും ഒരു ഐഡിയ ഇല്ല, എനിക്കങ്ങനെ ചെയ്യാൻ അറിയില്ല. എനിക്ക് എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ചെയ്ത് ക്രിസ്റ്റലിനെ രക്ഷിക്കണം. അപ്പോൾ ക്രിസ്റ്റൽ എന്നോട് പറയും, അവൾ പ്രഗ്നൻ്റ് ആണെന്നും അവളെ രക്ഷിക്കണമെന്നും. അച്ഛൻ ഇതുവരെ പ്രഗ്നൻ്റ് ആയ ആളെ ഒന്നും കൊന്നിട്ടില്ല, എൻ്റെ അറിവിൽ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇത് അച്ഛൻ്റെ ഫസ്റ്റ് ടൈമാണ്, ഐ ഡോണ്ട് നോ. എന്തായാലും എനിക്ക് ക്രിസ്റ്റലിനെ രക്ഷിക്കണം. ഞാൻ ക്രിസ്റ്റലിന് കത്തിയെടുത്ത് കൊടുത്തിട്ട് ഇതും പിടിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാൻ പറയും. ക്രിസ്റ്റൽ അപ്പോൾ നിനക്കെന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു. ഞാൻ അവളോട്, എന്നെക്കുറിച്ച് നീ ചിന്തിക്കണ്ട, പക്ഷെ നിനക്ക് ഈ ഒരു വഴിയേ ഉള്ളൂ, നീ ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ ഓടിപ്പോകണം. ക്രിസ്റ്റൽ അവിടെ നിന്ന് ഓടി. ഞാനപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു പഴയ കത്തിയെടുത്ത് അത് ഷാർപ്പ് ചെയ്ത് എൻ്റെ മുഖത്തൊക്കെ വരയിട്ടു. എന്നിട്ട് ഞാൻ ഒച്ച വെച്ചു. ശബ്ദം കേട്ട് അച്ഛനും ചേട്ടനും ഓടി വന്നു. അവരവിടെ എത്തിയപ്പോൾ ഞാൻ ആക്ട് ചെയ്തു, അവളെൻ്റെ മുഖമൊക്കെ കീറി അവിടെ നിന്ന് ഓടിപ്പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ
അച്ഛനൊട്ടും കെയർ ചെയ്തില്ല. അച്ഛനൊരു വിഷമമോ ഒരു ടെൻഷനോ ഒരു സങ്കടമോ ഒന്നും അച്ഛന് തോന്നിയില്ല. ലൈക്ക് അച്ഛനോട് സ്നേഹമേ ഇല്ലാത്ത പോലെ. അച്ഛനിത് കേട്ടതും തിരിഞ്ഞോടി, ക്രിസ്റ്റലിനെ പിടിക്കാൻ വേണ്ടി ഓടി. സോണി എൻ്റെ അടുത്തേക്ക് വരും, അവൻ എന്നെ ഹഗ് ചെയ്യും. എൻ്റെ അവസ്ഥ കണ്ട് സോണിക്ക് കരച്ചിൽ വരും. അപ്പോൾ എനിക്ക് മനസ്സിലാവും, അച്ഛൻ എന്നോട് സ്നേഹമില്ലെങ്കിലും എൻ്റെ ബ്രദറിന് എന്നോട് സ്നേഹമുണ്ടെന്ന്. സോണി എന്നെ ഞങ്ങളുടെ രണ്ട് പേരുടെ റൂമിലേക്കും കൂട്ടിക്കൊണ്ടു പോകും. ഞങ്ങളുടെ റൂം ആളുകളുടെ പേര് വെച്ച് നിറഞ്ഞേക്കുമായിരുന്നു. ബട്ട് ഞാൻ ഹാപ്പി ആയിരുന്നു, ഇന്ന് ക്രിസ്റ്റലിൻ്റെ പേര് എഴുതണ്ടല്ലോ എന്നോർത്ത്. പിറ്റേന്ന് നേരം വെളുത്തു. ഇന്ന് എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്, ആൾക്ക് 50 വയസ്സായി. ഞാൻ ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്നപ്പോൾ സോണി എന്തോ പേപ്പറിൽ എഴുതുവാണ്. എഴുതിയതിന് ശേഷം സോണി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് അവൻ എന്താ എഴുതിയത് എന്ന് നോക്കി. അതിലെഴുതിയിട്ടുണ്ടായിരുന്നത്, അലക്സ്, ഐ എം സോ സോറി, ഐ എം എ ജർക്ക്, ഐ നോ ഫാദർ ഹേറ്റ്സ് മീ, സോ ഐ ഹാവ് നോ അതർ ചോയ്സ്. യു ഹാവ് ബീൻ ഗ്രേറ്റ് ലിറ്റിൽ ബ്രദർ ആൻഡ് വാട്ട് ഐ ഫീൽ വേഴ്സ്റ്റ് ഈസ് ദാറ്റ് ഐ ഹാവ് ടു കിൽ മൈ സെൽഫ്. എനിക്ക് പലപ്പോഴും എന്നെ തന്നെ കൊല്ലാൻ തോന്നിയിട്ടുണ്ട്, പക്ഷെ നിന്നെ കാണുമ്പോൾ എനിക്ക് എന്നെ കൊല്ലാൻ തോന്നാറില്ല. നീ വളരുന്നത് എനിക്ക് കാണണം, നീ സന്തോഷത്തോടെ ഇരിക്കുന്നത് എനിക്ക് കാണണം. പക്ഷേ ഐ എം സോറി, എനിക്ക് ഇതിൽ കൂടുതലൊന്നും താങ്ങാൻ പറ്റില്ല. ഇതെൻ്റെ ഫൈനൽ ഗുഡ് ബൈ ആണ്. ഞാൻ ആ ലെറ്റർ വായിച്ച് തിരിഞ്ഞു നോക്കിയതും സോണി എൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ തൻ്റെ കഴുത്തിൽ കത്തി വെച്ചിട്ടുണ്ടായിരുന്നു. സോണി എന്നോട് പറയും, നീ ലെറ്റർ വായിച്ചല്ലേ, ഓക്കെ അപ്പോൾ ഇതെൻ്റെ ഫൈനൽ ഗുഡ് ബൈ ആണ്. സോണിയെ നോക്കിക്കൊണ്ട് ഞാൻ പറയും, സോണി നീ ഇപ്പം മരിക്കുകയാണെങ്കിൽ ഞാനും മരിക്കും, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഇത് കേട്ടപ്പോൾ സോണി പതിയെ കത്തി കഴുത്തിൻ്റെ അടുത്തുനിന്ന് മാറ്റും, കൈ താഴെ വയ്ക്കും. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഇവിടെ അഡോപ്റ്റഡ് ആയി കൊണ്ടുവന്നപ്പോൾ ഞാൻ ആളുകൾ മരിക്കുന്നത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്കും മരിക്കാൻ തോന്നിയതാണ്. അപ്പോൾ സോണി എൻ്റെ അടുത്തൊരു കാര്യം പറയും, നീ മരിച്ച ഞാനും മരിക്കും. ഈ കാര്യം സോണിയുടെ മനസ്സിൽ വന്നു കാണുന്നു. സോണി കത്തി താഴെ വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് ഡോറിൽ ആറ് കോളിംഗ് ബെൽ അടിച്ചു. ഞങ്ങൾ ഈ കോളിംഗ് ബെൽ ഇതിനു മുന്നേ കേട്ടിട്ടില്ല, കാരണം അച്ഛൻ എപ്പോഴും ഡോർ നോക്കാണ് ചെയ്യാറ്. ഞാൻ ഡോർ പതിയെ തുറന്ന് നോക്കി. അപ്പോൾ മെലറി നിൽക്കുന്നു. മെലറി അവളുടെ സിസ്റ്ററിനെ തപ്പി തപ്പി ഈ വീട് വരെ എത്തിയിരിക്കുകയാണ്. അവൾ കരഞ്ഞുകൊണ്ട് എൻ്റെ സിസ്റ്ററിനെ കണ്ടിട്ടുണ്ടോ, അവൾ പ്രഗ്നൻ്റ് ആണ്, ഇന്നലെ തൊട്ട് വീട്ടിലേക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. അവൾ മുഖം പൊക്കിയപ്പോൾ അവൾ എന്നെയാണ് കണ്ടത്. എന്നെ കണ്ടപ്പോൾ അവൾ ഷോക്കായി. എന്നിട്ട് നീയോ, നീ ഇവിടെയാണോ താമസിക്കുന്നത്? അവൾ കരയുന്നുണ്ട്, അവൾ ഷോക്ക്ഡ് ആണ്, അവൾ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് അവളെ കണ്ട് പാവം തോന്നി. അവളെ ഞാൻ അകത്തേക്ക് വിളിച്ചു. അച്ഛനാണെങ്കിൽ വീട്ടിലില്ല. അവളെ എവിടെ കൊണ്ടുപോയി ഇരുത്തണമെന്ന് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ റൂമിലാണെങ്കിൽ ഒരുപാട് പേര് എഴുതി വെച്ചേക്കുന്നു, ബേസ്മെൻറ്റിലാണെങ്കിൽ ബ്ലഡ്. പിന്നെ ആകെ അവളെ കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലം ടെറസായിരുന്നു. ടെറസിൽ ഞാനും എനിക്ക് ഡിപ്രഷൻ വരുമ്പോൾ, ആങ്സൈറ്റി വരുമ്പോൾ ഒക്കെ പോയിരിക്കാറുണ്ട്. ഇരുന്നുകൊണ്ട് ഈ വീടിൻ്റെ പുറത്തുള്ള ജീവിതം എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ ഞാനവിടെ മെലറിയുടെ കൂടെ ആയിരിക്കുന്നത്. അവളെൻ്റെ അടുത്ത് അവളുടെ സിസ്റ്ററിനെ കുറിച്ച് പറയും. അവളുടെ സിസ്റ്റർ പ്രഗ്നൻ്റ് ആണ്, എന്നോട് തൊട്ട് കാണുന്നില്ല എന്നതിനെ കുറിച്ചല്ല. ഇതെല്ലാം പറഞ്ഞതിൻ്റെ എൻഡിൽ മെലറി പറയും, ഐ ഹേറ്റ് മൈ ലൈഫ്. ഞാനും തിരിച്ച് പറയും, ഐ ഹേറ്റ് മൈ ലൈഫ് ടു. മെലറി ചോദിക്കും, എന്താ കാര്യം എന്ന്. ഞാൻ അവളുടെ അടുത്ത് അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും മെലറി വളരെ സീരിയസ് ആയി എന്നോട് ചോദിച്ചു, എന്താണ് കാര്യമെന്ന്. അപ്പോൾ ഞാൻ മെലറിയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എൻ്റെ അച്ഛനൊരു സൈക്കോപാത്താണ്, അച്ഛൻ ഓരോരുത്തരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കൊല ചെയ്യും, ഞാൻ ആരെയും കൊന്നിട്ടില്ല, പക്ഷെ ഞാൻ എൻ്റെ അച്ഛനെ ഹെൽപ്പ് ചെയ്യും. എൻ്റെ ചേട്ടനാണെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ നിൻ്റെ സിസ്റ്റർ ഇന്നലെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നത് എൻ്റെ അച്ഛനാണ്. ഞാനാണ് നിൻ്റെ സിസ്റ്റർ ക്രിസ്റ്റലിനെ അവിടെ നിന്ന് രക്ഷിച്ചു വിട്ടത്. ഞാനപ്പോൾ വെയിറ്റ് ചെയ്യായിരുന്നു മെലറി ഇപ്പോൾ പേടിച്ച് ഇവിടെ നിന്ന് ഓടിപ്പോകും, അവൾ പോലീസിനെ അറിയിക്കുമെന്നല്ല. പക്ഷേ അവൾ അവിടെ തന്നെ നിന്നു. ഞാൻ അവളെ വളരെ കൺഫ്യൂഷനോട് കൂടി നോക്കി. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇത് ആരോടും പറയില്ല, നീ ഞാൻ പറയാൻ പോകുന്നത് ആരോടും പറയരുത്. എന്നിട്ട് മെലറി എന്നോട് പറയും, ഞാനും എൻ്റെ ലൈഫിൽ ഒരാളെ ഞാൻ കൊന്നിട്ടുണ്ട്, പക്ഷെ നീ പേടിക്കേണ്ട, നിന്നെ ഞാനൊന്നും ചെയ്യില്ല. ഞാൻ എൻ്റെ അച്ഛന് ശേഷം ആദ്യമായിട്ടാണ് വേറൊരു കില്ലറിനോട് ഫേസ് ടു ഫേസ് സംസാരിക്കുന്നത്. ഞാനാണെങ്കിൽ ആരെയും കൊന്നിട്ടില്ല, ഞാൻ ജസ്റ്റ് കത്തി ഷാർപ്പ് ചെയ്ത് കൊടുക്കാറേ ഉള്ളൂ, പക്ഷേ ഇവളൊരാളെ കൊന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വളരെ പേടിയാവാൻ തുടങ്ങി. ഇനി മേ ബി ഇവൾ റിവെഞ്ച് എടുക്കാൻ വേണ്ടി എൻ്റെ അച്ഛനെയും ബ്രദറിനെയും കൊല്ലാൻ വരും, അതോ അവൾ ഇനി എന്നെ കൊല്ലാൻ വരും. ഞാൻ ക്രിസ്റ്റലിനെ പറഞ്ഞു വിടാൻ പാടില്ലായിരുന്നു എന്ന രീതിയിലുള്ള എല്ലാ ചിന്തയും പേടിയും മുന്നിൽ കയറിക്കൂടാൻ തുടങ്ങി. ഈ ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരം അടുത്ത പാട്ടിൽ കാണാം. താങ്ക്സ് അലക്സ്. പക്ഷേ എങ്ങനെ, സന്തോഷത്തോടെ ഇരിക്കുന്നത് എനിക്ക് കാണുന്നു,
ഓ